നമസ്കാരം. ഇന്ന് ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ വാരണാസിയിലോട്ടും കാശിയിലോട്ടുമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. നമ്മുടെ പ്രധാനമന്ത്രി ഇന്നവിടെ വിശ്വനാഥ ക്ഷേത്രത്തിലും അത് ഗംഗയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആധ്യാത്മിക ഇടനാഴിയുടെ ഉദ്ഘാടനവും ക്ഷേത്ര ദർശനവും പര്യടനവുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അങ്ങേക്കതിൽ? പക്ഷേ ഇത് നമ്മൾ നിസ്സാരമായി നോക്കിക്കാണേണ്ട ഒരു കാര്യമല്ല. കാര്യം ഇന്ത്യ എങ്ങനെ വികസിക്കണം എന്ന് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടേത് എന്ന് പറയേണ്ടി വരും. കാര്യം അദ്ദേഹം ഇപ്പോഴെടുക്കുന്ന ഈ നീക്കങ്ങൾ തന്നെയാണ് അതിന് ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയുക. ഇന്ത്യ വികസിക്കുക ഇവിടുത്തെ വ്യവസായ ശാലകൾ കൊണ്ടോ അല്ലെങ്കിൽ കോടികൾ ആസ്തിയുള്ള IT ബിസിനസ് കൊണ്ടോ ഒന്നുമല്ല ഇന്ത്യ വികസിക്കുന്നത്. ഇന്ത്യ വികസിക്കുന്നത് ഈ മണ്ണിൽ കാലാകാലങ്ങളിലായി ഒളിഞ്ഞിരിക്കുന്ന ഒരു ആത്മീയ സമ്പത്തുണ്ട് ഇന്ത്യക്ക്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മേഖലയെ കൂടുതൽ പരിപോഷിച്ചുകൊണ്ടുള്ള ഒരു വികസനമാകണം ഭാരതത്തിന്റെ വികസനം. നമുക്കറിയാം, ചരിത്രത്തിന്റെ രേഖകൾ നോക്കുമ്പോഴും ഒരുപാട് സഞ്ചാരികൾ ഇന്ത്യയുടെ ഈ ആത്മീയ പാത അന്വേഷിച്ച് ഇവിടെ എത്തിച്ചേർന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പലരും ഇവിടെ എത്തുന്നത് നമ്മുടെ ആയുർവേദവും നമ്മുടെ യോഗയും ഒക്കെ തേടി തന്നെയാണ്. അപ്പോൾ ഭാരതം ലോകത്തിന്റെ മുന്നിൽ ഒരു മഹാഗുരുവാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് ഒന്നുകൂടി സാർത്ഥകമാക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ നീക്കം എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഈ കാശി, നമുക്കറിയാം കാശി എക്കാലത്തും നഗരം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും കാശി ഒരു ഗ്രാമമായിരുന്നില്ല. അത് നൂറ്റാണ്ടുകൾക്കപ്പുറം ചരിത്രാതീത കാലത്തോളം നമ്മൾ തിരിഞ്ഞു നോക്കിയാലും കാശിക്ക് അങ്ങനെ ഒരു പാരമ്പര്യമാണുള്ളത്. അത് ശങ്കരാചാര്യരുടെ കാലത്താകട്ടെ മറ്റ് ബുദ്ധ ജൈന സന്യാസിമാരുടെ ഒക്കെ കാലത്തായാലും കാശിക്കെന്നും ഒരു പരിവേഷം ഉണ്ടായിരുന്നത് ഒരു മഹാനഗരം എന്ന് തന്നെയാണ്. ആ ഒരു തുടർച്ച നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഇപ്പോഴത്തെ ഈ പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ. നമ്മൾ വെറുതെ അതിനെ നോക്കിക്കാണണ്ട. 339 കോടിയുടെ പ്രവർത്തനമാണ് അവിടെ ആദ്യഘട്ടത്തിൽ നടന്നത്. ഇപ്പോൾ രണ്ടാമതായി ഇന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ആ ഒരു ഇടനാഴി, അത് ഏതാണ്ട് 100 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അതായത് അവിടെ എത്തുന്ന ഭക്തർക്ക് ഗംഗാ നദിയും ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇടനാഴിയാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ആ ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗവും വളരെയധികം ശ്രദ്ധേയമായിരുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത്. കാര്യം ഈ ഗംഗാതീരത്ത് നിന്നുകൊണ്ട് ഭാരതീയരായ നമ്മൾ ഓരോരുത്തരും 3 പ്രതിജ്ഞയാണ് കൈക്കൊള്ളേണ്ടത്. അതിലൊന്ന് സ്വച്ഛഭാരതം, ശുചിത്വ ഭാരതം. നമുക്കെല്ലാം അറിയാന്നുള്ളത് തന്നെ മോദി ഗവൺമെന്റ്, ആദ്യത്തെ മോദി ഗവൺമെന്റ് വന്നത് മുതൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്. പിന്നീട് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ജലം ശുദ്ധമായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത. അതെ, നദിയെ മാതാവായി സങ്കല്പിച്ച് പൂജിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആ ഒരു പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് തന്നെ നമുക്ക് ജീവൻ തരുന്ന ആ നദിയെ മാതാവായി സംരക്ഷിച്ചുകൊണ്ട് അതിനെ പൂജിക്കുക, അതിനെ മലിനമാക്കാതിരിക്കുക എന്നുള്ള ഒരു മഹത്തായ കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കുകയും അതിന് നമ്മൾ പ്രതിജ്ഞാബദ്ധരാവുകയും വേണം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. 3rd അദ്ദേഹം പറഞ്ഞത് ആത്മനിർഭരത കൈവരിക്കുന്ന കാര്യം തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഭാരതം ഏത് രീതിയിൽ ആത്മനിർഭരത കൈവരിക്കും. സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ വ്യവസായ നേട്ടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ IT മേഖലയിലെ നേട്ടങ്ങൾ കൊണ്ടോ അല്ല ഭാരതം ലോകത്തിന് മുന്നിൽ ശ്രദ്ധേയമാകാൻ പോകുന്നത്. ഇതിൽ കൃത്യമായി ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്ന വലിയ ഒരു സ്കോപ്പുണ്ട്. അതും കൃത്യമായി നമുക്ക് മോദിയുടെ നീക്കങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അയോധ്യ ഒരു വശത്ത് വലിയ ഒരു വികസനം നടക്കുകയാണ്, അയോധ്യ മറുവശത്ത് മഥുര, അതുപോലെ തന്നെ അത്രയും പൗരാണികത അവകാശപ്പെടാൻ പറ്റുന്ന മറ്റൊരു നഗരമാണ് കാശി. ഈ 3 സ്ഥലങ്ങളും കൃത്യമായി അദ്ദേഹം വികസനത്തിന്റെ പാതയിൽ തന്നെ കൊണ്ടുവരികയാണ്. ഒരു കുറച്ച് കാലങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ തലസ്ഥാന പോലും ഈ 3 നഗരങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്ത്യയെ അറിയപ്പെടാൻ പോകുന്ന മറ്റ് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പോലും. ഇന്നും അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി പറയാനുള്ള ഭാരതത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ആത്മീയതയ്ക്ക് ഒരു ഒറ്റ മുഖം നൽകാനുള്ള ശ്രമം. അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ കാര്യം, കേരളം മുതൽ കാശ്മീർ വരെ, അതായത് ഗുരുവായൂർ അമ്പലം മുതൽ ശ്രീനഗരം വരെ എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഒരു അഖണ്ഡത തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ആത്മീയ സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഭാരതം ഒരു അക്ഷയകനി തന്നെയാണ്. കുറെ നാളായിട്ട് അത് നിർജീവാവസ്ഥയിലായിരുന്നു, അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു പ്രയത്നം. തീർച്ചയായിട്ടും, കാര്യം പ്രധാനമന്ത്രിക്ക് ആ ജോലി ഒന്നുകൂടി എളുപ്പമാകുന്നത് ആ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി
ആരാണെന്ന് യോഗി ആദിത്യനാഥ്. കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന രീതിക്ക് ആ ഒരു ആത്മീയ ജ്ഞാനം തൊട്ടറിഞ്ഞുകൊണ്ട് അതിനെ കൂടെ നിന്ന് നീക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രി. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാര്യം ഇത്രയും ശ്ലാഘനീയമായ രീതിയിൽ അവിടെ ഒരു പ്രോജക്റ്റ്, ഈ ഇതിന്റെ ഏരിയൽ വ്യൂ ഇന്നിപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. 2010 2020 അവിടുത്തെ ഏരിയൽ വ്യൂ ഒരിക്കലും അസാധ്യം എന്ന് കരുതിയിരുന്ന ഒരു സ്ഥലത്താണ് ഇത്രയധികം ഡെവലപ്മെന്റ് കൊണ്ടുവന്നതെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാര്യം ജനങ്ങൾ ഇടതങ്ങി പാർത്ത ഒരു പ്രദേശം, അല്ലെങ്കിൽ തന്നെയും ഒട്ടും ഈ വികസനത്തിന്റെ കണികകൾ ചെന്നെത്താൻ പ്രയാസമുള്ള ഒരു സ്ഥലം, അവിടേക്ക് ഇത്രയും വലിയൊരു വികസനം, ഒരു ടെമ്പിൾ കോംപ്ലക്സ്, ഇത് തന്നെ ഒരു വലിയ പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് 2019 വാരണാസിയുടെ MP നരേന്ദ്രമോദി, അപ്പൊ അദ്ദേഹം തന്നെ തറക്കല്ലിട്ട ഒരു പ്രോജക്റ്റാണിത്. അദ്ദേഹം തന്നെ ഇപ്പോൾ 3 ശേഷം അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് അഭിനന്ദനം അറിയിച്ചത് മുഴുവൻ ഇതിന്റെ തൊഴിലാളികളെയാണ്. ഏതാണ്ട് 7 ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം ഭക്ഷണം കഴിച്ചത് പോലും ഈ തൊഴിലാളികളുമായി ചേർന്നിരുന്നു കൊണ്ടാണ്. അവരെ പടിയിലിരുത്തി അവർക്ക് പുഷ്പാർച്ചന പോലും നടത്തുന്ന ഒരു കാഴ്ച ഇന്ന് അതിന്റെ തത്സമയ കാഴ്ചയിൽ നമുക്ക് കാണാനിടയായി. അങ്ങനെ എന്തുകൊണ്ടും ഇത് വലിയ മാതൃകാപരമായ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിന്റെ തുടർച്ചയെന്നോണം ഇനിയിപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ഒട്ടേറെ പദ്ധതികൾ ഇതൊക്കെ ഇന്നോ നാളത്തേക്കോ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാലം ഇതിനെ തിരിച്ചറിയും. ഒരു കാലത്ത് ഇന്നിപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ കളിയാക്കുന്നവരുണ്ടാവാം, ട്രോളുന്നവരുണ്ടാവാം, പരിഹസിക്കുന്നവരുണ്ടാവാം. ഇവിടെ പട്ടിണി കിടക്കുമ്പോഴാണോ 339 crore ഈ പ്രോജക്റ്റ് എന്നൊക്കെ ഇപ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രോജക്റ്റിന്റെ ഒരു ഉദ്ദേശശുദ്ധി, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫലപ്രാപ്തി എന്താകും എന്നുള്ള കാര്യം, അത് കണ്ടറിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇതിന്റെ ഒരു ഫലം കിട്ടാൻ പോകുന്നത് നമ്മുടെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ. അത് മാത്രമല്ല, പണ്ട് ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയ ഒട്ടേറെ അമൂല്യ വസ്തുക്കളുണ്ടായിരുന്നു. അതിൽ ഈ കാശിയിൽ ഉൾപ്പെട്ട ഒരു അന്നപൂർണാദേവിയുടെ വിഗ്രഹം, അതും കടത്തിക്കൊണ്ട് പോയതാണ്. അതിനെ ഇപ്പൊ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് തന്നെ അദ്ദേഹം സൂചിപ്പിച്ച അതുകൊണ്ടാണ് ഇനി ഇവിടെ അന്നത്തിന് മുട്ടുണ്ടാവില്ല. അന്നപൂർണാദേവിയുടെ പ്രതിമയാണ് ഇവിടെ നമ്മൾ വീണ്ടെടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തിൽ ഇനി ഒരു അന്നത്തിന് മുട്ടുണ്ടാകില്ല. അത് അതിന്റെ കേന്ദ്ര ബിന്ദു എവിടെയാണോ പ്രതിഷ്ഠ നടത്തേണ്ടത് ആ സ്ഥലത്ത് തന്നെയാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 100 പാരമ്പര്യം അവകാശപ്പെടാവുന്ന കാശി, നമ്മുടെ ചരിത്രകാരന്മാർ കാലാകാലങ്ങളിലായി വെള്ളക്കാർക്ക് വേണ്ടി ഇത് വെള്ളം പൂശാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന ചരിത്രകാരന്മാർ ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി വെള്ളം പൂശാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവൻ ഔറംഗസീബാണ് ഈ നിർമ്മാണത്തിന് പിന്നിൽ ഒരു വലിയ ചുക്കാൻ പിടിച്ചെന്നുള്ള കള്ളക്കഥകൾ പോലും ഇടയ്ക്ക് മെനയുകയുണ്ടായി. പക്ഷെ അതൊക്കെ ഇന്ന് പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗം മുന്നോട്ട് പോയത്. ഔറംഗസീബ് ശരിക്കും ഒരു തീവ്രവാദ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു മുഗൾ ചക്രവർത്തി തന്നെയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ആ വളച്ചൊടിക്കപ്പെട്ട ചരിത്രത്തിനിടയിൽ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങളെ നമ്മൾ വീണ്ടെടുത്തു കൊണ്ടുവന്ന് ലോകത്തിന് മുന്നിൽ ഭാരതം എന്താണെന്ന് കാട്ടിക്കൊടുക്കാനുള്ള ഒരു ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ നീക്കങ്ങളിലൂടെ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഭരണ സിരാകേന്ദ്രം ഡൽഹി ആകുമ്പോൾ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ ആത്മീയ കേന്ദ്രമായിട്ട് ഉത്തർപ്രദേശ് മാറുന്നു. അതെ അതെ അതെ, ഉത്തർപ്രദേശ് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധുര, അയോധ്യ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും കൂടെ ചേർന്നുള്ള ഒരു ഒരു പ്രോജക്റ്റ് ആയിരിക്കും ഇനി ഭാവിയിൽ ഇത് വരുന്നത്. പക്ഷേ അയോധ്യയും ഇപ്പം പറയുന്ന കാശിയും ഉത്തർപ്രദേശിലാണ് പ്രധാന കേന്ദ്രമായി മാറാൻ പോകുന്നത്. ഭാവിയിൽ രാമക്ഷേത്രം തന്നെയാണ് അതായിരിക്കണം. അല്ല, ഇത് വളരെയധികം ദീർഘവീക്ഷണത്തോടെ ഉള്ളതാണെന്ന് നമുക്ക് വീണ്ടും പറയേണ്ടി വരുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കൂടി പറയേണ്ടി വരും. ഒരു 4 മുമ്പ് ചൈനീസ് പ്രസിഡന്റിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അന്ന് അദ്ദേഹം ആ മീറ്റിംഗ് നടത്തിയത് ഡൽഹിയിലോ ബോംബെയിലോ നക്ഷത്ര ഹോട്ടലുകളിലായിരുന്നില്ല. എവിടെയായിരുന്നു അത് നടന്നത്? തമിഴ്നാട്ടിലെ മഹാബലിപുരത്താണ്. അതെ അതെ അതെ, ആ സ്ഥലത്തെ പറ്റി ഒരുപക്ഷെ കൂടുതൽ ആളുകൾ അപ്പോഴാണ് അറിഞ്ഞത്. അതെ, അത് തന്നെയാണ് മോദിയുടെ ഒരു ലക്ഷ്യം. കാര്യം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. അവിടം കണ്ടെടുത്ത് അവിടെ ഇത്തരം ഇവന്റുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ ലോക ശ്രദ്ധ അവിടേക്ക് ആകർഷിക്കുകയാണ്. ഒരുപക്ഷെ അന്ന് ലോക മാധ്യമങ്ങളിൽ ഒക്കെ നിറഞ്ഞു നിന്ന ഒരു സ്ഥലമായിരുന്നു ഈ മഹാബലിപുരം. അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ഇത്തരത്തിൽ ഇന്ത്യയിലെ പല ആത്മീയ കേന്ദ്രങ്ങൾ, ഒരു കാലത്ത് സമ്പന്നമായിരുന്ന, അല്ലെങ്കിൽ ഇതുപോലെ ഈ ചരിത്രത്തിന്റെ വെള്ളപൂശലുകളിൽ മൂടിപ്പെട്ടു പോയ ഒരുപാട് നഗരങ്ങൾ, പൗരാണികമായ നഗരങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള സ്പിരിച്വൽ പ്രോജക്റ്റുകൾ വലിയ രീതിയിൽ സഹായകമാകും. ഈ പറഞ്ഞതുപോലെ ഇന്ത്യ, ഭാരതം ലോകത്തിന്റെ ആത്മീയ ഗുരുവായി മാറാൻ ഇനി അധികം നാൾ വേണ്ടി വരില്ല എന്നുള്ളതിന്റെ ശുഭ സൂചനകൾ തന്നെയാണ് ഇതൊക്കെ. നമ്മൾ അങ്ങനെയായിരുന്നു, ആത്മീയ ഗുരുവായിരുന്നു ഒരു കാലത്ത്. പിന്നീട് ഇവിടുത്തെ ഭരണാധികാരികളുടെ
കുഴപ്പം കൊണ്ടോ എന്തോ പിന്നീട് അതിൽ നിന്ന് മുന്നോട്ട് മാറി. എന്നാലും ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഒരുപാട് കാലത്തെ ഹോംവർക്ക് ചെയ്യുന്നുണ്ടെന്നും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലേ, ഇതിന്റെ ആത്മീയ വശങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും ചരിത്രത്തിൽ ഈ നഗരങ്ങൾക്കുള്ള പ്രാധാന്യം നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയൊക്കെ കൃത്യമായി ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കാശിയും ഇത്തരത്തിലുള്ള വാരണാസിയും ഒക്കെ. അപ്പൊ ആ ഒരു സംസ്കാരം ഇനിയും തുടർന്നും നമ്മുടെ ഭാവി തലമുറയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ഈ ആർഷഭാരതവും സനാതന ധർമ്മത്തിന്റെ ഒക്കെ ഈറ്റില്ലമാണ് ഈ കേന്ദ്രങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ ഇന്നും വൈകിട്ട് നമുക്ക് ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് മഹനീയമായ ചടങ്ങിൽ ഗംഗാആരതി. ഒരുപക്ഷെ വർഷത്തിൽ 365 ദിവസവും ഗംഗാ ആരതികൾ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ജീവവായു തരുന്ന പ്രകൃതി സമ്പത്തുകളെയും നമ്മൾ ആരാധിക്കുന്ന ഒരു സംസ്കാരം ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇത് കാണാൻ എത്ര വിദേശികളാണ്, നമ്മളാണ് ഇതിന് വലിയ ഒരു വില നൽകാത്തത്. വിദേശികളടക്കം നിരവധി പേരാണ് ഈ ഗംഗാആരതിയിലും ഇത്തരത്തിലുള്ള പൂജകളിലും ഒക്കെ പങ്കുകൊള്ളാൻ വേണ്ടി കടൽ കടന്ന് ഇവിടെ എത്തുന്നത്. ഈ മഹാമാരിയുടെ കാലത്തും ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൃത്യമായി ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞ യോഗി സർക്കാരിനും ഇതിലൊരു വലിയ കൈയടി നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഭാരതം ഇനി ഓരോ ദിവസവും വികസനത്തിന്റെ പാതയിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതം വികസിക്കുക ഐ ടി മേഖലയിലെ ബിസിനസ്സുകൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യവസായ ശാലകൾ നിർമ്മിക്കുന്നതിലൂടെയോ മാത്രമല്ല, നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്ന കൃഷിക്കാരാണ്. കൃഷി ഒരു വശത്ത് വികസിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ആത്മീയ കേന്ദ്രങ്ങൾ പരിപോഷിപ്പിക്കുന്നതിലൂടെ സ്പിരിച്വൽ ടൂറിസം, നേരത്തെ പറഞ്ഞ വാക്കതാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അതെ അതെ, ആ സ്പിരിച്വൽ ടൂറിസം ഒന്നുകൂടി പൊടിതട്ടിയെടുത്തുകൊണ്ട് അതിനെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.